ശബരിമല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് തിരുവാഭരണ ഘോഷയാത്ര അത് കഴിഞ്ഞ ദിവസം ആണ് പുറപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്ത. അതായത് ആ പ്രദേശവാസിയായ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിപ്പോൾ വാർത്തയായിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു, ശബരിമല മതസൗഹാർദ്ദത്തിൻ്റെ മറ്റേടമാണ് എന്ന കോപ്പിലെ വർത്തമാനവുമായി ഒരുത്തനും ഇങ്ങോട്ട് വന്നേക്കരുത്. തിരുവാഭരണം കൊണ്ടുപോകുമ്പോൾ ആ പാതയിൽ മത്സ്യമാംസ വ്യാപാരം പോലും നിർത്തണമെന്ന നിർദ്ദേശം പോലും സഹിക്കാൻ പറ്റാത്ത ടീംസാണ് ശബരിമല ലോകോത്തര മത സാഹോദര്യ പ്രതീകമാണെന്ന് അടിച്ചുവിടുന്നത്. ഒന്നറിയുക, ഇത് സർക്കാർ അംഗീകരിച്ച തിരുവാഭരണ പാതയാണ്. പണ്ടൊക്കെ നാട്ടുകാർ തിരുവാഭരണം വരുമ്പോൾ സ്വമേധയാ മത്സ്യമാംസ കച്ചവടം നിർത്തിവെക്കുമായിരുന്നു. ഇപ്പോൾ അത് ചെയ്യാത്തതിനാൽ ഉത്തരവ് ഇറക്കേണ്ടി വന്നു. മത ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും പണ്ടുള്ളവർ പരസ്പരം മാനിച്ചിരുന്നു. ബാങ്ക് വിളിക്കുമ്പോൾ പിണറായി വിജയൻ പോലും പ്രസംഗം നിർത്തിവെച്ച് ബഹുമാനം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ ആസാദി ടീമുകൾ 1921 ഊരിയ കത്തിയുമായി അതൊക്കെ ബോധപൂർവം വേണ്ടെന്ന് വയ്ക്കുകയാണ്. ഞങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുമെന്ന് ആക്രോശിക്കുകയാണ്. വടശ്ശേരിക്കര പഞ്ചായത്തിൻ്റെ ഈ ഉത്തരവ്, അതായത് മത്സ്യമാംസാദികൾ തിരുവാഭരണം കടന്നു പോകുന്ന പാതയിൽ പാടില്ല എന്ന ഉത്തരവിനെതിരെയുള്ള കോലാഹലങ്ങളാണ് അവിടെ നടക്കുന്നത്, ആ പ്രദേശത്ത് നടക്കുന്നത്. ആ കോലാഹലങ്ങളൊക്കെ കണ്ടാൽ തോന്നും ഈ നാട്ടിൽ ഇറച്ചി മീൻ കച്ചവടം നടത്തുന്നവരെല്ലാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണെന്ന്. ഇതൊരു ന്യൂനപക്ഷ വിരുദ്ധ ഉത്തരവ് എന്ന മട്ടിലാണ് രോഷപ്രകടനങ്ങൾ. ശബരിമലയും തിരുവാഭരണവും സംഘികളുടേതാണെന്നും തോന്നും ചില പോസ്റ്റുകളും കമൻറ്റുകളും കണ്ടാൽ. ആ പഞ്ചായത്ത് ഭരിക്കുന്നത് BJP യുമല്ല. ഇതൊരു പ്രാദേശിക വിഷയമാണ്. പക്ഷേ ഒരു ചിന്തയുടെ, അതായത് വികലമായ ഒരു ചിന്തയുടെ പ്രതിഫലനമാണ് ഈ ഒരു പോസ്റ്റിലൂടെ നമുക്ക് വെളിവാകുന്നത്. അതായത് ആ പ്രദേശത്ത് കൂടി തിരുവാഭരണം കടന്നു പോകുമ്പോൾ പണ്ടുള്ള കാലത്ത് അവിടെയുള്ള എല്ലാ മതസ്ഥരും, ഈ മത്സ്യമാംസാദികൾ കച്ചവടം ചെയ്യുന്ന എല്ലാ മതസ്ഥരും അത് നിർത്തിവെക്കുകയും അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ അതെടുത്ത് മാറ്റാത്തത് കൊണ്ട് മനഃപൂർവ്വം അതവിടെ ചില ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, സംഘർഷമുണ്ടാക്കാൻ ഉദ്ദേശിച്ച് അവിടെ കൊണ്ട് ഈ മത്സ്യമാംസാദികൾ വിൽപ്പന നിർത്തിവെക്കാതെ അതവിടെ കൊണ്ട് വയ്ക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ആരായാലും ചോദിച്ചു പോകും. അത് ഒരു ഉത്തരവായിട്ട് ഇപ്പോൾ വടശ്ശേരിക്കര പഞ്ചായത്ത് ആണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിനെതിരെ ചില ആൾക്കാർ വീണ്ടും പ്രശ്നമുണ്ടാക്കുന്നു. ഈ പ്രശ്നമുണ്ടാക്കുന്നവരുടെ വിചാരം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് മത്സ്യമാംസം കച്ചവടം ചെയ്യുന്നതെന്ന് മാത്രമാണ്. എത്രയോ ഹൈന്ദവരും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ തന്നെ മത്സ്യമാംസങ്ങൾ കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അവരൊക്കെ തന്നെ മത്സ്യമാംസാദികളൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തു. പക്ഷേ തൽപരകക്ഷികളായ ചില ആൾക്കാർ, പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ചില ആൾക്കാർ ഈ കാര്യങ്ങളൊന്നും മാനിക്കാതെ അവിടെ അത് കൊണ്ട് വയ്ക്കുകയും അത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ നടപടിക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യുകയാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ ഉത്തരവിൽ പ്രതിഷേധിച്ച് തിരുവാഭരണ പേടകത്തിന് മുന്നിൽ സുഡാപ്പികളും സഖാക്കളും ചേർന്ന് ബീഫ് ചിക്കൻ മീൻ ഫെസ്റ്റ് നടത്തുമോ എന്നേ ഇനി അറിയാനുള്ളൂ. അതോ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കൈവെട്ടുമോ? കൈവെട്ടും ഇതുപോലെയുള്ള ബീഫ് ഫെസ്റ്റുമൊക്കെ കമ്മി സുഡാപ്പികളുടെ പുതിയ പുതിയ പരിപാടികളാണ്, നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാത്തിനുമെതിരെ ബീഫ് ഫെസ്റ്റ് നടത്തുന്നു, അതുപോലെ മീൻ ഫെസ്റ്റ്, ആ ഫെസ്റ്റ്, ഈ ഫെസ്റ്റ്, ഫെസ്റ്റിൻ്റെ ബഹളമാണ്. അതോ ഇനി PFIക്കാർ, പോപ്പുലർ ഫ്രണ്ട്കാർ ചെയ്തതുപോലെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കൈ വെട്ടുമോ എന്നുകൂടി സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും നവോത്ഥാനം ഉഷാറാകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നാട്ടിലെ റോഡ് വക്കുകളിലെല്ലാം ഇപ്പോൾ മുനമ്പം നീണ്ടകര ഫ്രഷ് മീൻ കച്ചവടമാണ്. ലൈസൻസ് ഇല്ലാത്ത നൂറുകണക്കിന് മീൻ തട്ടുകടകൾ, ആദ്യം അതാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ റജികുമാർ അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സാധാരണ വ്യക്തിയുടെ, ഒരു സാധാരണ പൗരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് എന്നുള്ളതാണ് സത്യം. അദ്ദേഹം സംഘിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചായ്വുള്ള വ്യക്തിയോ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയോ ഒന്നുമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ആ പ്രദേശവാസികളെല്ലാം തിരുവാഭരണം കടന്നു പോകുമ്പോൾ ജാതി മത ഭേദമന്യേ അതിന് അഭിവാദ്യമർപ്പിക്കുകയും അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ കുടിവെള്ള വിതരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട്, ആ പ്രദേശത്ത് നടക്കുന്നുണ്ട് ജാതി മത ഭേദമന്യേ. ഈ മീൻ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം മീൻ കച്ചവടം നടത്തുകയും ആ കച്ചവടം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവിനെതിരെ തിരിയുകയും ചെയ്യുന്നവർക്ക് എന്തോ ഗൂഢലക്ഷ്യങ്ങളില്ലേ? തീർച്ചയായും ഉണ്ട്. ഈ ഗൂഢലക്ഷ്യങ്ങളൊന്നും ഇവിടെ വിലപ്പോവില്ല, അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു മതേതരമായ ഒരു ആചാരത്തിൻ്റെ, ഒരു മതേതരത്വത്തിൻ്റെ ഏറ്റവും
മനോഹരമായ ഏറ്റവും മകുടമായ മുഖമായ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ക്ഷേത്ര വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടും എത്രയോ ആയിരങ്ങൾ എത്രയോ കോടികൾ ഇതിനോടൊപ്പം ചേരുന്നു, ഒപ്പം സഞ്ചരിക്കുന്നു, ശരണം വിളിക്കുന്നു. അപ്പോൾ മനഃപൂർവ്വം അയ്യപ്പ ഭക്തർക്കിടയിലും വിശ്വാസികൾക്കിടയിലും പ്രശ്നമുണ്ടാക്കി അവിടെ ഒരു കലഹമുണ്ടാക്കാനും ഒരു കലാപമുണ്ടാക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ശ്രീ രജികുമാർ ഈ പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.